ആറാമതായി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് നരകം എന്തെന്നറിയാം, നരകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഫലം തർഹബൂ മിൻഹാ, നരകത്തിന്റെ ഭയാനകതയെ തൊട്ട് നിങ്ങളെ രക്ഷപ്പെടാൻ നോക്കില്ലല്ലോ, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലല്ലോ. അന്നാറു ഹഖും, നരകം സത്യമാണ്, നരകം സത്യമാണ്, അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണേ. വൈലെന്നൊരു നരകമുണ്ട്, അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, ഏറ്റവും ചെറിയൊരു സൂറത്തിൽപ്പെട്ട ഒരു സൂറത്താണല്ലോ മാഊൻ എന്ന സൂറത്തിലൂടെ അല്ലാഹു പറയുകയാണ്, അവിടുന്ന് വൈലെന്ന് നരകം ആർക്കാണെന്നറിയുമോ, വൈലെന്ന് നരകം ആർക്കാണെന്നറിയോ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് നരകം, അതാരാണെന്നറിയോ, അവരെങ്ങനെ നിസ്കരിക്കുന്നവനാണ്, എന്റെ ഉമ്മ എന്റെ പെങ്ങളെ, നിങ്ങൾ വീട്ടിലൊരു അടുക്കളയിൽ ഒരു പാചകം ചെയ്യുന്നതിന്റെ ഇടയിൽ നിസ്കരിക്കാൻ പോയാൽ അതിനാ കറിയിലെ വിട്ടോ ഇല്ലേ എന്ന നിസ്കാരത്തിൽ നിങ്ങൾ ചിന്തിക്കാറുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചോ ഇല്ലേ നിങ്ങൾ ചിന്തിക്കാറുണ്ടല്ലോ, അടുക്കളയിൽ പൂച്ച വന്നോ ഞങ്ങൾ വെച്ച മീനിനെ പൂച്ച തിന്നോ എന്ന് ചിന്തിക്കാറില്ല ഉമ്മ, അങ്ങനെ നിസ്കാരത്തിൽ അശ്രദ്ധമാകാൻ പാടില്ല. പ്രിയപ്പെട്ട ഉപ്പ, ഞങ്ങൾ നമ്മുടെ ആർക്കൊക്കെയാണ് കടം കൊടുക്കാനുള്ളത്, ആരൊക്കെയാണ് കടം നൽകാനുള്ളത്, അങ്ങനെയുള്ള ദുന്യമായ ചിന്തകൾ ചിന്തിക്കുന്നില്ലേ, ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഫവൈലുള്ളിൽ മുസല്ലി അല്ലദീന സ്വലാത്തിഹിം സാഹൂ, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധമാകുന്നവർ എന്നൊരർത്ഥം കൂടിയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരർത്ഥം കൂടെ അതിന് പറയാറുണ്ട്, നിസ്കാരത്തിൽ അശ്രദ്ധമാകുന്നവരെന്നും അതിനർത്ഥം പറയാറുണ്ട്. ഏതായാലും നിസ്കാരത്തെ തൊട്ട് മറന്നു പോകുന്നവനും അവന് നിസ്കാരത്തിൽ നിസ്കാരത്തെ മറന്നു പോകുന്നവരുമാണ് അവനക്കാണ് വൈലെന്ന നരകമെന്ന് അവിടുന്ന് കാലല്ലാഹു അസ്സ വജൽ. വൈലെന്ന നരകത്തെ കുറിച്ച് ഞങ്ങൾ പഠിക്കണം. എന്താണ് വൈലെന്ന നരകം? അല്ലാഹു നരകങ്ങൾ ഉണ്ടാക്കി വെച്ചു. വൈലെന്ന നരകം ഏറ്റവും മടിയുള്ള നരകമാണ്. വൈലെന്ന നരകത്തെ തൊട്ട് അതിന്റെ അടുത്ത മുകളിൽ ഒരു നരകമുണ്ട്. ആ നരകം പോലും അല്ലാഹുവിനോട് കാവൽ ചോദിച്ചതാണ്, അല്ലാഹ് നീ എന്നൊരു നരകമാക്കിയല്ലോ, അല്ലാഹ് എന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഒരു നരകമായിട്ടല്ലേ അല്ലാഹ്, എന്നാൽ എനിക്കൊരു ചോദ്യം നിന്നോട് ചോദിക്കാനുണ്ട് തമ്പുരാനെ, എന്തെന്നറിയോ? അവിടെ അല്ലാഹുവിനോട് പറയുകയാണ്, ഈ നരകത്തെ നീ, ഞാനാ ഈ നരകത്തെ നീ ഒരു കാര്യം എനിക്ക് നീ ചെയ്തു തരണം അല്ലാഹ്, എന്തെന്നറിയോ? എന്റെ തൊട്ട് അടിയിലുള്ള വൈലെന്നൊരു നരകമുണ്ടല്ലോ അല്ലാഹ്, ആ നരകത്തെ തൊട്ട് എന്നെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്, അതിന്റെ അടുത്ത് പോലും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അല്ലാഹ്, ആ വൈലെന്ന നരകത്തെ കുറിച്ച് മറ്റൊരു നരകം പോലും അല്ലാഹുവിനോട് പരാതി പറഞ്ഞതാണ്. അത്രമാത്രം ഭയാനകതയാണ് ആ വൈല ുള്ള നരകം. ആ നരകമുള്ളത് ആർക്കാണെന്നറിയോ, അവരുടെ നിസ്കാരത്തിൽ അവർ നിസ്കാരത്തെ കുറിച്ച് മറന്നു പോകുന്ന അങ്ങനെയുള്ള നിസ്കാരം നിസ്കരിക്കുന്നവർക്കാണ്. അല്ലാഹുവേ നിങ്ങൾക്ക് ഭയഭക്തി നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ നിസ്കാരങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, നിസ്കാരത്തിൽ ഞങ്ങൾ ഉഷൂ നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു തന്നല്ല കാര്യത്തിന്റെ പിന്നാലെ പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്, സ്വർഗത്തിലെ അവകാശികളെ നിങ്ങൾ പഠിച്ചുവല്ലോ, എന്നാൽ ഒരു നരക അവകാശിയെ നിങ്ങൾക്ക് കാണണോ? നിങ്ങൾക്കിടയിലെ നരകാവകാശി ആരാണെന്നറിയണോ? മുഅ്മിനെ, എന്നാൽ അവിടുന്ന് 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 എല്ലാവരും പഠിച്ചതാണ്, അവിടുന്ന് എല്ലാ അമ്പിയാക്കളുടെയും എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് ഉദ്ധരിച്ചതാണ്, അവിടുന്ന് അല്ലാഹുവിന്റെ സൂഫിയാക്കൾ പറഞ്ഞു തരുന്നതാണ്. ഒരു മനുഷ്യന്റെ മുഖം എപ്പോഴും ചുളിഞ്ഞാണ്, ഒരാളെ നോക്കി പുഞ്ചിരിക്കാറില്ല, സലാം പറഞ്ഞാൽ ഒരു സലാം പറയില്ല, തിരിച്ചൊന്നുമേ ഒരു പുഞ്ചിരി ഉണ്ടാകില്ല. പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അതിനൊരു ചെലവുമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ
നല്ല നിലയിൽ പുഞ്ചിരിക്കാൻ മടി കാണിക്കുന്നവരെ, ആ ചുഞ്ചിരി നിന്റെ മുഖത്തില്ലെങ്കിൽ അത് നരകത്തിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ വായ തുറന്നാൽ തള്ളക്ക് വിളിയാണ്, എന്ത് പറഞ്ഞാലും തെറ്റാണ് പറയുന്നത്. വായ തുറന്നാൽ കളവേ പറയുള്ളൂ, അവന് മോശം മാത്രമാണ് സംസാരിക്കുന്നത്. ആ നാവിന്റെ ഉടമയും അവിടെ നരകാവകാശിയാണ്. മറ്റൊരു ആളെ കുറിച്ച് പറയുന്നുണ്ട്, മൂന്നാമത്തെ വരവനാണ് കടുപ്പമുള്ള ഹൃദയമുള്ളവൻ, ആരോടും കരുണ കാണിക്കാത്തവൻ, ആരോടും ഒരു മോശമായി എല്ലാവരും മോശമായി പെരുമാറുന്നവൻ, ഒരു കരുണയും കാണിക്കാത്തവനാണ്. നാലാമതായി പറയുന്നത് വിശുപ്പുള്ള കയ്യുടെ ഉടമയാണ്, എന്ത് ചോദിച്ചാലും ഇല്ലാത്തവൻ, എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയുന്നവൻ, ആര് ചോദിച്ചാലും കൊടുക്കില്ല, പള്ളി ഉസ്താദ് ചോദിച്ചാലും കൊടുക്കില്ല, സ്ഥാപനത്തിനില്ല, ഒന്നിനും കൊടുക്കാത്ത ഒരു ഭിഷകൻ ഉണ്ടെങ്കിൽ അവനും നരകത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവേ കാത്ത് രക്ഷപ്പെടുത്തണേ അല്ലാഹ്.